അഫ്ഗാനിസ്ഥാനിൽ ആകെ ഭീതി പരത്തിക്കൊണ്ട് താലിബാൻ സൈന്യം കാബൂൾ കീഴടക്കി കഴിഞ്ഞു. ജനം പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്നതിൻ്റെയും വിമാനത്തിൻ്റെ ചക്രങ്ങളിൽ തൂങ്ങിക്കിടന്നുപോലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ നമ്മൾ ഈ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് താലിബാൻ ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. താലിബാൻ്റെ കാര്യത്തിൽ പോലും രണ്ടഭിപ്രായമുള്ളൊരു നാടാണ് നമ്മളത്. താലിബാൻ അധികാരത്തിൽ വന്നാൽ അവിടുത്തെ സ്ത്രീകൾക്ക് എന്തു പറ്റും, അവിടുത്തെ മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പക്ഷം ഇവിടെയുണ്ട്. പക്ഷേ അതേസമയം താലിബാൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ വിസ്മയം തോന്നുന്ന ഒരു കൂട്ടരും നമ്മുടെ നാട്ടിലുണ്ട്. ഈ പഴയ താലിബാനും ഇപ്പോഴത്തെ താലിബാനും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടെന്നാണ് കരുതുന്നത്? താലിബാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർക്ക് മൗലികമായ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. സാമൂഹിക മാധ്യമങ്ങൾ വളരെ സജീവമായ ഒരു കാലത്ത് താലിബാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു, അല്ലെ, സംസ്കാര സമ്പന്നരായി. പഴയ താലിബാനല്ല, അവർ കുറച്ചുകൂടെ മനുഷ്യത്വ മുഖമുള്ളവരായി തുടങ്ങിയ വിശകലനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ചും ഈ അഫ്ഗാനിൽ നിന്നുള്ള വാർത്തകൾ, ഓരോ വാർത്തകളിലൂടെയും നമ്മൾ കടന്നു പോകുന്നു, റിപ്പോർട്ടുകളിലൂടെ കടന്നു പോകുന്നു, താലിബാനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ്. താലിബാൻ മാറി എന്ന് പറയുന്നവർ വ്യക്തമാക്കേണ്ടത് താലിബാൻ ഏത് കാര്യത്തിൽ മാറിയെന്നാണ്. അവരുടെ ആ ഗറില്ല യുദ്ധ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ അവർ മാറിയോ, അതല്ലെങ്കിൽ താലിബാൻ അതിൻ്റെ ഭരണരീതിയിൽ മാറിയോ? ഇത്രയും കാലം ഞങ്ങൾ ചെയ്തു പോയ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് താലിബാൻ തുറന്നു സമ്മതിച്ചോ? അതല്ലെങ്കിൽ സ്ത്രീകളെ മാറ്റി നിർത്തിയ, സ്ത്രീകളെ അടിച്ചമർത്തിയ ഞങ്ങളുടെ പോയ കാലം, ഭൂതകാലം ഒരു തെറ്റായിരുന്നു എന്ന് താലിബാൻ സമ്മതിച്ചോ? ഇനി വരുന്ന ഭരണത്തിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് പങ്കാളിത്തം നൽകുമെന്ന് അവർ പറഞ്ഞു. ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ താലിബാൻ്റെ മൗലിക സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് വ്യക്തമാണ്. പിന്നെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ നിർണായക ഘട്ടത്തിൽ ചില രാജ്യങ്ങളെങ്കിലും ഒപ്പം നിർത്തേണ്ടത് താലിബാൻ്റെ ഒരു ആവശ്യമാണ്. ഇപ്പോൾ ചൈന ഭാഗികമായി താലിബാനെ അംഗീകരിച്ചു കഴിഞ്ഞു, സൗഹൃദമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാൻ്റെ സഹായം എല്ലാ കാലത്തും താലിബാനുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പോലും ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് മനുഷ്യാവകാശങ്ങൾക്ക് മാനിക്കുമെങ്കിൽ ഞങ്ങൾ താലിബാനോട് സഹകരിക്കുമെന്നാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ, ഈ പ്രത്യേക അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, ലോകമെങ്ങും നിന്ന് പല ആശങ്കകൾ ഉയരുന്നൊരു ഘട്ടത്തിൽ പുറമേക്ക് ഞങ്ങൾ മാന്യന്മാരാണ് എന്ന് കാണിക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ താലിബാനുണ്ട്. അതിനുള്ള ചില സൂത്രവിദ്യകൾ എന്നതിനപ്പുറം താലിബാൻ്റെ മൗലിക സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ അവരുടെ പ്രസ്താവനകൾ തന്നെ തെളിയിക്കുന്നുണ്ട്. ഇനി ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ആയിരിക്കുമെന്നും ഒരു പൂർണ്ണ മതഭരണമായിരിക്കും അഫ്ഗാനിൽ വരാൻ പോകുന്നതെന്നും താലിബാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താലിബാൻ്റെ യഥാർത്ഥ സ്വഭാവം തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ പ്രകടമാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ താലിബാൻ്റെയും അഫ്ഗാൻ്റെയും ചരിത്രം വളരെ വിശദമായി പഠിച്ചിട്ടുള്ള, പ്രത്യേകിച്ചും അതിൻ്റെ ഒരു സമീപകാല ചരിത്രം വളരെ വിശദമായി നോക്കിയിട്ടുള്ള ഒരാളാണ് ബാബു എന്ന് എനിക്കറിയാം. എനിക്ക് ബാബുവിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, പ്രധാനമായും നമ്മൾ നോക്കുമ്പോൾ 20 വർഷം നീണ്ട ഒരു യുദ്ധം അമേരിക്ക ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപ, വലിയ ആയുധബലം, 3 വലിയ പ്രഖ്യാപനങ്ങളുമായിട്ടാണ് അക്കാലത്ത് ജോർജ് ഡബ്ല്യു ബുഷ് സൈന്യത്തെ ഇങ്ങോട്ട് അയക്കുന്നത് തന്നെ. അഫ്ഗാനിൽ ജനാധിപത്യം സ്ഥാപിക്കും, അഫ്ഗാനിൽ ഭീകരത തുടച്ചു നീക്കും, താലിബാനെ പുറത്താക്കും. ഈ ലക്ഷ്യങ്ങളൊന്നും ഫലം കാണാതെ അവർ 2 പതിറ്റാണ്ടിന് ശേഷം പിൻവാങ്ങുമ്പോൾ ഇത് 2nd Vietnam അമേരിക്കയുടെ എന്ന് പോലും വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഈ ദയനീയ പരാജയത്തിൻ്റെ ഒരു കാരണങ്ങളെ ബാബു എങ്ങനെയാണ് കാണുന്നത്? അമേരിക്ക എന്തിനാണ് അഫ്ഗാനിസ്ഥാനിൽ പോയത് എന്ന ചോദ്യമാണ് ഇവിടെ ഏറെ പ്രസക്തമായിട്ടുള്ളത്. അവർക്ക് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ ബിൻ ലാദനെ കൊല്ലുന്നുണ്ട്. പക്ഷേ ബിൻ ലാദനെ കൊന്നത് 2011 അതെ. അപ്പോൾ ഇവർ പറഞ്ഞതനുസരിച്ച് ബിൻ ലാദനെ കൊന്നതിലൂടെ ടെററിസം ഇല്ലാതായെങ്കിൽ അവർ ഈ 2011 ഇവരെ ബിൻ ലാദനെ കൊന്നതിന് അടുത്ത 1-2 വർഷത്തിനകത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതായിരുന്നു. വീണ്ടും പത്ത് വർഷത്തേക്ക് നീണ്ടു. അതായത് അന്ന് ഭീകരവാദം അവസാനിച്ചിട്ടില്ല. അതെ, ഭീകരവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. താലിബാൻ അതിൻ്റെ സർവശക്തിയും എടുത്ത് സംഹാര രുദ്രമാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തു. അപ്പം അവർ ആദ്യം ലക്ഷ്യമിട്ട അൽക്വയ്ദ പോലും സജീവമല്ലെങ്കിൽ പോലും സ്ലീപ്പർ സെല്ലുകളുടെ രൂപത്തിലാണെങ്കിലും ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ സജീവമായുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതും നേടിയിട്ടില്ല. പക്ഷേ അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അമേരിക്ക സത്യത്തിൽ തീവ്രവാദത്തെ തുടച്ചു നീക്കാൻ തന്നെയാണോ അങ്ങോട്ട് യുദ്ധവുമായി പോയതെന്നാണ്. അപ്പം യുദ്ധം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു വലിയ ബിസിനസ്സാണ്. അത് വലിയ മുതൽമുടക്കുള്ളൊരു ബിസിനസ്സാണ്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ചെലവഴിച്ച പണത്തിൻ്റെ കണക്ക് ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. അത് ഏകദേശം 2.23 trillion ആണ്. ഇതിൽ പകുതി യുദ്ധത്തിനും പകുതി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുമാണ്. ഇതിലൊക്കെ തന്നെയും കാര്യമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക സത്യത്തിൽ അവിടെ ചെലവഴിച്ചു എന്ന് പറഞ്ഞ സംഖ്യ അവിടെ ചെലവഴിച്ചിട്ടില്ല, പകുതിയിലധികം അവിടുത്തെ കോൺട്രാക്ടർമാർ പോക്കറ്റ് ചെയ്യാനുണ്ടായത്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, വൈദേശിക ആക്രമണങ്ങളെ എന്നും എതിർത്ത് തോൽപ്പിച്ച ഒരു ചരിത്രമുള്ളൊരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അത് പണ്ട് കാലം തൊട്ട് തന്നെ, റഷ്യയുടെ കാലം തൊട്ട് ഇങ്ങോട്ട് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്നത്തെ മാതൃഭൂമിയിൽ താലിബാനെ പറ്റിയുള്ള ഒരു ലേഖനത്തിൽ ഷിനാസ് ആ ലേഖനം തുടങ്ങുന്ന ഒരു കോട്ട് ഈ കാര്യത്തിൽ വളരെ കൃത്യമാണ്. അത് പറയുന്നത്, യു ഹാവ് ദ വാച്ചസ്, വി ഹാവ് ദ ടൈം എന്നാണ്.
ഇരുപത് വർഷത്തോളമാണ് അവർ കാത്തിരുന്നത്. അമേരിക്ക പിൻവാങ്ങിയ അടുത്ത നിമിഷം തന്നെ താലിബാൻ ആ അവസരം മുതലാക്കി ആഞ്ഞടിക്കുകയാണ് നമ്മൾ കണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കണ്ട ഏറ്റവും ദയനീയമായ ദൃശ്യങ്ങളൊന്ന് അവിടുത്തെ ഒരു സിനിമാ സംവിധായികയായിട്ടുള്ള സോറ കരീമിയുടെ ഒരു അപേക്ഷയാണ്. ഞങ്ങളെ അവർ കൊല്ലാൻ പോവുകയാണ്, നിങ്ങൾ ദയവായി വന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് അവർ പറയുന്നത്. ഈ ഇവരുടെ അപേക്ഷ മറ്റ് രാജ്യങ്ങളോടാണ്, അന്താരാഷ്ട്ര സമൂഹത്തോടാണ്. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്? ബാബു, ഇന്ന് സമൂഹ മാധ്യമങ്ങൾ നോക്കിയാൽ ആയിരക്കണക്കിന് അഫ്ഗാൻ പെൺകുട്ടികളുടെ അപേക്ഷ ഈ രീതിയിൽ കാണാം. എത്രയും വേഗം ഞങ്ങളെ ഈ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് കായിക മത്സരങ്ങളിൽ ഏർപ്പെടണം, ഞങ്ങൾക്ക് സിനിമ എടുക്കണം, ഞങ്ങൾക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഒട്ടേറെ പെൺകുട്ടികളുടെ സഹായ അഭ്യർത്ഥന കാണാം. ഇവരെല്ലാവരും പറയുന്നത് അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നാണ്. എപ്പോഴും നാം ഉപയോഗിച്ച് അർത്ഥം നഷ്ടമായിപ്പോയൊരു പദമാണ് അന്താരാഷ്ട്ര സമൂഹം എന്ന് പറയാം. അത്തരമൊരു അന്താരാഷ്ട്ര സമൂഹമോ ഒരു ലോക മനസാക്ഷിയോ ഇന്ന് നിലവിലില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. താലിബാനുമായി സൗഹൃദമാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ചൈന പറയുന്നത്. അവരുമായി നാളെ സഹകരിക്കാനുള്ള സാധ്യത അമേരിക്ക പോലും തള്ളിക്കളയത്തില്ല. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ലോക ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്കിപ്പോൾ സത്യത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതോടൊപ്പം എനിക്ക് ബാബുവിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, അഷ്റഫ് ഗനിയുടെ ഒരു ജീവിതം വളരെ വിചിത്രമായ ഒന്നായി നമുക്ക് തോന്നാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ 4 കാറിൽ കൊള്ളാവുന്ന അത്ര അഫ്ഗാൻ കറൻസികളുമായാണ് അദ്ദേഹം രാജ്യം വിട്ടതെന്നാണ്. വളരെ നാണം കെട്ട ഒരു രാഷ്ട്രത്തലവനായി വളരെ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ കൊട്ടാരം താലിബാന് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം രാജ്യം വിട്ടുപോവുകയാണ്. എവിടേക്കാണ് എന്ന് പോലും നമുക്ക് വ്യക്തതയില്ല. ഏറ്റവും ഒടുവിൽ അമേരിക്കയിലാണെന്ന് പറയുന്നു. ഗനി ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ ഇന്ത്യയടക്കം എല്ലാ രാജ്യങ്ങളുടെയും സഹായം കിട്ടിയ ഒരാളാണ്. അമേരിക്കയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും ഒക്കെ ഒരു വളരെ വലിയ സഹായം കിട്ടിയ ഒരു രാഷ്ട്രത്തലവനാണ്. എന്തുകൊണ്ടാണ് അഷ്റഫ് ഗനിക്ക് ഈ അതിദയനീയ പരാജയം, ഈ നാണം കെട്ട പിൻവാങ്ങൽ വേണ്ടി വരുന്നത്? ഈ ജനങ്ങളുടെ വേരുകളുള്ള രാഷ്ട്രീയക്കാർ പ്രധാനമന്ത്രിയാവുന്നതും പ്രസിഡന്റ് ആവുന്നതും പോലെയല്ല ഒരു ടെക്നോക്രാറ്റ് പ്രസിഡന്റ് ആവുന്നത്. അഷ്റഫ് ഗനി എന്ന് പറയുന്നത് അമേരിക്ക കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച ഒരു പ്രസിഡന്റാണ്. അദ്ദേഹം അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ആന്ത്രോപോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ്. അതിനുശേഷം UNലും IMFലും അടക്കം പല ഉയർന്ന സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം 2001 ആദ്യമായിട്ട് അവിടെ അധിനിവേശം നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം തിരിച്ച് അഫ്ഗാനിസ്ഥാനിലോട്ട് വരുന്നത്. 25 വർഷത്തെ അമേരിക്കൻ വാസത്തിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്നത് ആ സമയത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഇദ്ദേഹം ഒരു ദന്തഗോപുരവാസിയാണെന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ട് അധികാരം കേന്ദ്രീകരിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രവിശ്യകളിലായിട്ട് കേന്ദ്രീകരിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെയുള്ള അധികാരികളെ തൻ്റെ കൂടെ നിർത്തേണ്ടതിന് പകരം ഈ ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് അവരോട് തെറ്റി അവരെയൊക്കെ പിണക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിന് പുറമെ സ്വന്തം സൈന്യത്തിലെ ജനറൽമാരെ വരെ അദ്ദേഹം പിണക്കി ഏറ്റവും ഒടുവിൽ അമേരിക്കയെ വരെ പിണക്കി. അവസാനം അമേരിക്കയും താലിബാനും ഗനിയെ ഒഴിവാക്കി അവർ തമ്മിൽ ചർച്ച നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെയാണ് ഗനിക്ക് പോലും വേണ്ടത്ര മുന്നറിയിപ്പ് കിട്ടാതെ അവർ പിൻവാങ്ങുന്നതും താലിബാൻ ഇങ്ങനെ ഒരു ഇരച്ചു കയറാനുള്ളൊരു അവസരം ഉണ്ടാകുന്നതും. താൻ ഒരു രക്തച്ചൊഴിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥലം വിടുന്നതെന്നാണ് ഗനി പറഞ്ഞതെങ്കിലും അദ്ദേഹം അവിടെ തുടർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ നജീബുള്ളയെ പോലെ കാബൂളിലെ ഏതെങ്കിലും ഒരു തെരുവിൽ ഏതെങ്കിലും ഒരു വിളക്കുകാലിൽ തൂങ്ങിയാടാനായിരുന്നിരിക്കും ഗനിയുടെയും യോഗം. സ്വന്തം ജീവന് ഭീഷണിയുള്ളതുകൊണ്ടാണ് അദ്ദേഹം സ്ഥലം വിട്ടത്. ഈ താലിബാന് പാകിസ്ഥാൻ്റെ സഹായം ഉണ്ട് എന്നത് താലിബാൻ്റെ ആദ്യകാലം തൊട്ട് ഉയരുന്ന ഒരു ആരോപണമാണ്. അതിൽ സത്യവുമുണ്ട്. അപ്പോൾ താലിബാൻ്റെ ഈ തിരിച്ചുവരവിന് രഹസ്യമായോ പരസ്യമായോ പാകിസ്ഥാൻ എന്ത് സഹായം നൽകിയിട്ടുണ്ട് എന്നാണ് ബാബുവിന് തോന്നുന്നത്? ഡ്യൂറന്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ലൈൻ 1896 വരച്ചതിൻ്റെ പേരിലാണ്. ഒന്നായി കടന്നിരുന്ന പഷ്തൂണി ഗോത്രം 3-1 അഫ്ഗാനിസ്ഥാനിലും 2-3 പാകിസ്ഥാനിലുമായിട്ട് വേർപിരിയുന്നത്. അപ്പോൾ താലിബാനെ സംബന്ധിച്ചിടത്തോളം താലിബാനികൾ അടിസ്ഥാനപരമായിട്ട് പഷ്തൂണികളാണ്. അപ്പോൾ താലിബാനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അവർ ഉടനെ ചെയ്യുക ഈ 3-2 താമസിക്കുന്ന നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രൊവിൻസ് എന്ന പാകിസ്ഥാനിലെ അതിർത്തി പ്രദേശത്തേക്ക് കടന്നു കളയുകയാണ്. സത്യം പറഞ്ഞാൽ ഈ താലിബാൻ എന്ന് പറയുന്ന ഭീകരവാദ സംഘം ഉണ്ടായി വരുന്നത് തന്നെ പാകിസ്ഥാൻ്റെ മണ്ണിലാണ്. അവിടെ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രൊവിൻസിലെ 100 മദ്രസകളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ പണ്ട് തൊട്ട് തന്നെ ISI പരിശീലനം സിദ്ധിച്ച താലിബാനികളെ പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒടുവിലൊടുവിൽ തങ്ങൾ പരിശീലിപ്പിച്ച് പറഞ്ഞയച്ച കക്ഷികൾ പാകിസ്ഥാന് തന്നെ ഭീഷണിയാവുന്നൊരു സാഹചര്യം ഉണ്ടായി വന്നിട്ടുണ്ട്. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടന ഇതിനകം തന്നെ ആക്രമിച്ച് കൊന്നു കളഞ്ഞിട്ടുള്ളത് 2000 പാകിസ്ഥാനി പോലീസുകാരെയാണ്. ഒരു കൈകൊണ്ട് അമേരിക്ക അടക്കമുള്ളവരെ സഹായങ്ങൾ സ്വീകരിക്കുക, അവിടുന്ന് ഫണ്ട് സ്വീകരിക്കുക, അവരെ കൂടെ നിൽക്കുന്നുവെന്ന് നടിക്കുക, അതേസമയം മറുകൈകൊണ്ട് താലിബാനെ സഹായിക്കുക എന്നൊരു ഇരട്ടത്താപ്പാണ് എന്നും പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞ കൂട്ടത്തിലാണ് ഈ പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ളൊരു നിഗൂഢ നെക്സസ് അവിടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് നേരിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് കാര്യമായിട്ടുള്ള അതിർത്തി ഒന്നും ഇല്ല എങ്കിൽ കൂടി പാക്കാധീന കാശ്മീർ വഴി ഒരു അതിർത്തി നമുക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ താലിബാൻ ഇവിടെ അധികാരത്തിൽ വന്നു എന്നതും താലിബാനും പാകിസ്ഥാനും തമ്മിലൊരു അന്തർധാര നിലവിലുണ്ട് എന്നോട് കണക്കിലെടുത്താൽ ഈ പുതിയൊരു മാറ്റം ഇന്ത്യക്ക്
അതിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വെല്ലുവിളി ഭീഷണി ഉയർത്താൻ സാധ്യതയുണ്ടോ? ബാബു, തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമല്ല ഈ അധികാരം മാറ്റം, അഫ്ഗാനിലെ ഈ അധികാരം മാറ്റം. ഒരുപക്ഷെ ബാബു പറഞ്ഞ പോലെ നമ്മളുമായി നേരിട്ട് ഒരു ദീർഘാതിർത്തി പങ്കിടുന്ന രാജ്യമൊന്നുമല്ല എങ്കിൽ പോലും ഭാവിയിൽ ഇന്ത്യ വിരുദ്ധ ഗൂഢാലോചനകളുടെ, ഇന്ത്യ വിരുദ്ധ ഭീകരവാദത്തിൻ്റെ ഒരു താവളമായി അഫ്ഗാൻ മാറാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തുകൊണ്ടും ഇന്ത്യക്ക് വലിയ നഷ്ടമായ ഇതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ അഷ്റഫ് ഗനി സർക്കാരുമായി വളരെ നല്ലൊരു ബന്ധമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇന്ത്യയെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം നമ്മുടെ സഹോദര രാഷ്ട്രമെന്ന് ഒരു വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നല്ല ബന്ധമുള്ള ഒരു സർക്കാർ അവിടെ ഇല്ലാതായി. നാം പല വികസന കാര്യങ്ങളും സാങ്കേതികമായും പണം നൽകിയും അവരെ സഹായിച്ചിരുന്നു. അത്തരം സഹായങ്ങൾക്ക് പ്രത്യുപകാരങ്ങൾ അവരും നൽകിയിരുന്നു. അതില്ലാതായി. ഇന്ന് ഇന്ത്യയുടെ എല്ലാ കാലത്തും വലിയ ശത്രുത പുലർത്തുന്ന ഒരു ഭീകരസംഘം, ഒരു മതമൗലികവാദ ഭീകരസംഘം അവിടെ അധികാരത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു. ആ സംഘവുമായി ഇപ്പോൾ ഒട്ടും ഇന്ത്യയുമായി സ്വരചേർച്ചയിലല്ലാത്ത പാകിസ്ഥാൻ രഹസ്യമായും പരസ്യമായും അവരുമായി നല്ല ബന്ധത്തിലാണ്. ചൈനയ്ക്കും അഫ്ഗാനിലും നിശ്ചയമായും ചില താല്പര്യങ്ങളുണ്ട്. ഇത്തവണ കാബൂളിൽ താലിബാൻ അധികാരം പിടിക്കുമെന്ന് ഉറപ്പാകുന്നതിനും എത്രയോ മുമ്പ് തന്നെ താലിബാനുമായി ചൈന ചർച്ചകൾക്ക് തയ്യാറായി. ഒരു ഘട്ടത്തിൽ മുല്ല ബരദാർ അടക്കം താലിബാൻ്റെ ഉന്നത നേതാക്കൾ ചൈനയിലെത്തി ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി നേരിട്ട് ചർച്ചകൾ തുടങ്ങി. എന്തായാലും ചൈനയ്ക്ക് അഫ്ഗാനിനുള്ളിൽ ചില താല്പര്യങ്ങളുണ്ട്, പാകിസ്ഥാനും ചില താല്പര്യങ്ങളുണ്ട്. ഈ രണ്ട് താല്പര്യങ്ങളും ചേരുകയും ഇന്ത്യ വിരുദ്ധ ഭീകരവാദ ശക്തികൾ ആ മണ്ണിൽ ഒന്നിക്കാനുള്ള സാധ്യതകൾ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം അഫ്ഗാനിൽ രൂപപ്പെട്ടു വന്നു എന്നത് ആരും നിഷേധിക്കുമെന്ന് കരുതുന്നില്ല. എന്തായാലും താലിബാൻ ആയിരിക്കും കുറച്ചു കാലത്തേക്ക് അഫ്ഗാൻ ഭരിക്കുക, കുറച്ചു കാലത്തേക്കെങ്കിലും അഫ്ഗാൻ ഭരിക്കുക എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ ഒരു രസകരമായ കാര്യമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളിൽ 70% പേരും 25 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. അതായത് അവർ താലിബാൻ്റെ യഥാർത്ഥത്തിലുള്ള ഭീകരത കണ്ടിട്ടുള്ളവരല്ല. ഈ അവർ ജനിച്ച അന്ന് തൊട്ട് അഫ്ഗാനിസ്ഥാനിലുള്ളത് ഏകദേശം ജനാധിപത്യത്തിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ അവരുടെ ജീവിതങ്ങളിലേക്ക്, വളരെ സ്വൈര്യത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു മതമൗലികവാദവും കൊണ്ടൊരു ഒരു താലിബാൻ പോലെ ഒരു സംഘം കടന്നു വരുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ഒരുപക്ഷെ അവരുടെ അമ്മപെങ്ങന്മാരെ നിസ്സാരമായ ചില കാര്യങ്ങളുടെ പേരിൽ ചിലപ്പോൾ അവർക്ക് ചാട്ടവാറടി ഏൽക്കേണ്ടി വന്നാൽ ഇവർ കണ്ടുനിന്നു വരില്ല. അത് തീർച്ചയായിട്ടും ശരിയാണ് ബാബു. മാറുന്ന ലോകത്തിൻ്റെ ചലനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു യുവതലമുറയാണ് ഇന്ന് അഫ്ഗാനിലുള്ളത്. ലോക ചരിത്രത്തിലാകട്ടെ ഒരു സ്വേച്ഛാധിപത്യവും ഒരു ഏകാധിപത്യവും എതിർപ്പുകൾ നേരിടാതെ മുന്നോട്ട് പോയിട്ടുമില്ല. അതുകൊണ്ട് നാളെ ഈ ചെറുപ്പക്കാരിൽ നിന്ന് ലോകത്തിൻ്റെ മാറ്റങ്ങൾ അറിയുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ലോകത്തെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ഈ പെൺകുട്ടികളിൽ നിന്ന്, ഈ യുവാക്കളിൽ നിന്ന് ഒരു പുതിയ മുല്ലപ്പൂ വിപ്ലവം അഫ്ഗാനിൽ ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും അഫ്ഗാനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന അവരുടെ നല്ല നാളുകളാകട്ടെ വരുന്നതെന്ന് നമുക്കും ആഗ്രഹിക്കാം.